എനിക്കിഷ്ടമുള്ള സാധനം മാത്രം ജീവന് പറ്റിയില്ല, അതായത് ഭാഗമായിട്ടില്ല, സൈസ് കിട്ടുന്നില്ല, ഇതേ ഒരു സൈസിലുള്ള ഈ സാധനം ഈ കാണൊക്കെ ജീവന് പറ്റുന്നുണ്ട്, കറക്റ്റ് സൈസാണ്. ബില്ലടക്കാൻ പോവാട്ടിന്റെ ഫേവറേറ്റ് ആട്ടോ ഈ ബീഫ് കൊണ്ടാട്ടം. ഇത് ഇതിന്റെ മുകളിലൂടെ ഡീജെന്ത് ഇങ്ങനെ ഇത് വേഗം തീർത്തിട്ട് വേണം ഒന്നുകൂടി പറയാന്. അപ്പൊ ജിനോ എന്താ ഇസുക്കുട്ടന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടോണ്ട് നല്ല വെറൈറ്റിയിലാണല്ലോ. ഏ അപ്പൊ ഈ പറഞ്ഞാളെ നമ്മൾ എന്തിനാ വന്നതെന്ന്? നമ്മള് ഹൈലൈറ്റ് മാളിലല്ലേ കോഴിക്കോട്. അതെ, ഒരു അടിപൊളി ട്രിപ്പ് പോകണ്ട നമ്മൾ ആൻഷിഫ് മോണിക്കലിന്റെ കൂടെ. ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലൂടെ പോകുമ്പോ എന്തായാലും ഒന്ന് അല്ലെ കേറണല്ലോ, എന്തെങ്കിലും അതെ എന്തെങ്കിലും കുറവുണ്ടോ ഇല്ലയെന്ന് അറിയണ അല്ലെ. അപ്പൊ അതിനും വേണ്ടിട്ട് വന്ന ഇസുക്കുട്ടന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടാണ്ട് അടിപൊളിയായിട്ട് വന്നിന്. ഇത് ജിനോ മറ്റേ 50 rupees അത് പൊട്ടിച്ച് 50 rupees പറഞ്ഞപ്പോ ഓന എറിഞ്ഞ്. കുളിങ് അല്ല, ജസ്റ്റ് ഓനക്ക് വെറുതെ ഒന്ന് ഏതായാലും ഓൻ എറിഞ്ഞ് പൊട്ടിക്ക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളതാണ്. ഓവർ ബില്ല് ആക്കരുതേ, ട്രിപ്പിനെക്കാളും വലിയ പർച്ചേസിങ് ആക്കരുത് കേട്ടോ പൈസ. ഏ ചെയ്യുന്നാല് ഇതുപോലെ അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഓവർ ബില്ലാക്കരുതേ. ഞാനല്ലെങ്കിലും പാവപ്പെട്ട ആളാണ്, ഞാൻ ഒത്തിരി നിങ്ങളല്ലേ ബ്രാൻഡഡ് ആള്. ഞാൻ ചെറിയ ചെറിയ സാധനങ്ങള് വാങ്ങിക്കും, നിങ്ങളാണ് വലിയ ബില്ലാക്കണ ആള്. ഇനി വരുമ്പോ നോക്കണ്ടിട്ട് ഗൈസ്, ഫുള്ള് സുൽക്കാൻ്റെതാവും. നേരത്തെ എത്തി ജീപ്പിന്റെ അടുക്ക്. ആ എത്രയും ചോദിച്ചു നോക്കി, അവന്റെ ഊതിയാണ് തീർത്തെടുത്താണ്. അയ്യി നോക്കണ്ട നോക്കണ, എനിക്ക് ഇത് അപ്പം നമ്മളോടത്ത് എടുത്തരും, നമ്മളോടത്ത് എടുത്തരും. എനിക്ക് വേറെണ്ട് വേറെണ്ട്, കുട്ടിക്ക് കളിക്കാനുള്ള വേറെണ്ട്, കുട്ടിക്ക് കളിക്കാനുള്ള വേറെണ്ടടാ. ഹായ് ബേബി, വെറും ഡ്രസ് ആണ് ഇച്ചിട്ടാ. ടൂറ് പോകുമ്പോ എന്താ വേണ്ടി? ചുവാവക്ക് തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? ജാക്കറ്റോ തൊപ്പിയോ എന്തെങ്കിലും വേണ്ട? വേണ്ട ജാക്കറ്റ് വേണോ? ജാക്കറ്റ് ഇടിച്ചു നോക്കി, ജാക്കറ്റ് വേണോ? ആവേ വേണ്ട, മെജിനോട് വേഗം വരാൻ പറയും. ജിനു വാഷ്റൂമിൽ പോയതാണ് കേട്ടോ, ഇപ്പൊ വരട്ടോ ജിനു. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാര് മസിൽ, അതായത് വേണ്ടത്ര ഒരു ബോഡി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാൻ മുമ്പ് അങ്ങനത്തെ ഒരു കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ്. എനിക്ക് ബോഡിയൊന്നും വലിയ സൈസും കാര്യങ്ങളും ഇല്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു മെലിഞ്ഞൊട്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് നിങ്ങൾക്കും അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നാച്ചുർ ഷുവറിൻ്റെ മസിൽ ചാർജർ എന്നുള്ള ഈ സാധനം. കാരണം ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള ആളുകൾ ഒരുപാട് മെഡിസിൻസ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പ്രോട്ടീനായിട്ടും അങ്ങനെ പല കാരണങ്ങളും ജിമ്മിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന നാച്ചുറൽ ഷുഗറിൻ്റെ ഈ ഒരു മസിൽ ചാർജർ ഈ ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റും ജിമ്മും അതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. രാവിലെ 2 tablets വൈകുന്നേരം 2 tablets യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 100% മസിൽ ഷറാക്കാം കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ മസിൽസൊക്കെ റിക്കവറി ചെയ്ത് ഫാസ്റ്റർ ബൂസ്റ്റപ്പ്, പ്രോട്ടീൻ, എനർജി, മസിലിൻ്റെ ടിഷ്യു ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നു. നമ്മുടെ മസിലിന് വരുന്ന ഇഞ്ചുറി, ഡാമേജ്, ബ്രേക്ക് ഡൗണിനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു.
അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും ഒക്കെ പിൻ ചെയ്തേക്കും. അപ്പൊ നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കാം. സാധനങ്ങൾ ഇടാൻ വേണ്ടി തന്നാലേ സിംക, എനിക്ക് ഇഷ്ടപ്പെടണ്ട സിംക, നിങ്ങൾ ബേജാറാണ്ട, ഇഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കൂ. നിങ്ങൾ നോക്കിക്കാൻ നേരല്ലേ, ഞങ്ങള് നിങ്ങളത് നോക്കി, ഞാൻ എന്റെ ഇത് നോക്കാം. ഫുള്ള കുറച്ച് ടോപ്പുകളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതല്ലേ നമ്മൾ ഒപ്പിച്ചിരിക്കല്ലേ, എന്ത് വേണ്ടെന്ന് നമുക്ക് ഫുൾ കൈയിലുള്ള രണ്ടെണ്ണം ഒപ്പിച്ചെടുക്കാം. എന്താ സാധനം അറിയോ, അതിനടിക്കേണ്ട പാവാണ്. കളറാവും രാത്രി കിടക്കുമ്പോഴൊക്കെ കണ്ടോ, തൊപ്പിണ്ട്, പിന്നെതാ നല്ല സോഫ്റ്റ് ഉള്ള ക്ലോത്താ. എടുത്താലോ ഒരെണ്ണം, എത്ര പ്രൈസ്? എത്ര ആയിരുന്നു? 799 അല്ലേ, കുഴപ്പമില്ല എടുത്തോ. ആ ഇത് അടിപൊളി, ഇതെന്താ ഈ മേ രണ്ടും എടുത്തോന്നല്ലേ, മറ്റേ ഞാൻ പറഞ്ഞെടുക്കണല്ലേ, ഇത് രണ്ടും എടുത്തോ, രണ്ടും എടുത്തോ, ഞാൻ കുഴപ്പമില്ല. നജീനോ ചൂടെയില്ല വെച്ചോ, അല്ല ഇത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്, അത് എന്തായാലും എടുക്കണം കേട്ടോ. ഓരോന്നോരോന്ന് ഇട്ടിട്ട് നോക്കിട്ടോ, നമുക്ക് മറ്റേത് എടുക്കാം അല്ലെങ്കിൽ ഇതിന്റെ വലിയ സൈസ് കേട്ടോ. ആൾക്കാർ വിചാരിക്കുന്നത് മുഴുവൻ വാങ്ങിത്തരുന്നു, പറയൂ ഫുൾ വാങ്ങി കൊടുക്കണെങ്കിൽ വാങ്ങി കൊടുക്കാം. ഒരാളെ പരിപാടിയാണ് ഇട്ടൊക്കെ പറ്റണില്ലല്ലോ, എന്നിട്ട് പിന്നെയും പിന്നെയും കയറ്റി വെക്ക, എന്താണ് ഇസങ്ക പറ്റൂല, അങ്ങ് പറ്റൂല. അല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം ജീവന് പറ്റിയില്ല, അതായത് പാകായിട്ടില്ല, സൈസ് കിട്ടുന്നില്ല, ഇതേ ഒരു സൈസിലുള്ളൂ. ഈ സാധനം ഈ കാണുന്നൊക്കെ ജീവന് പറ്റുണ്ട്, കറക്റ്റ് സൈസാണ്, ബില്ലടക്കാൻ പോവാ. ഈ സാധനങ്ങളൊക്കെ ഇനി ഇട്ട് കാണണമെങ്കിൽ ട്രിപ്പ് അല്ലേ, ട്രിപ്പ് പോകുമ്പോഴാണ് അതിന്റെ ഭംഗി, ട്രിപ്പിന്റെ വീഡിയോ കണ്ടാലാണ് അതൊക്കെ കാണാൻ കഴിയുന്നത്. അവസാനം സാധിപ്പിച്ചല്ലോ സാധനം, ചെക്കൻ ഇതേപോലത്തെ വണ്ടി വീട്ടിലുണ്ട്, അവിടുന്ന് ഓന ഓടിക്കൂല, അതൊക്കെ കണ്ണീര് വന്നേ ആ സാധനത്തിന്. മിനി കൂപ്പറാ, മിനി കൂപ്പർ ആ അയിമക്ക നോട്ടഞ്ഞി ഈ ദിമക്ക ആ വണ്ടി കയറിക്കോ, എന്നാ ആ ജീപ്പിൽ കയറ്, അതിന് ഇറങ്ങി എന്നാ അതിലെ കയറ്, അതിൽ കയറി ആ അത് തന്നെ ഡോറ് ഓർക്കണം, എന്നാലും കയറുള്ളൂ.
വാങ്ങേറ് ഓഫ് റോഡ് പോ. ഈ സാധനമാണല്ലോ അമ്മേ ഡോറൊക്കെ അടിച്ച്. ഇനി ബൈക്കാ, ഇനി റോൾസ് റോയ്സാ. എന്താലേ മൂന്നാമത്തെ വണ്ടി പീസ് ഓട്ടുന്നു. മിനി കൂപ്പർ ഓട്ടി, പിന്നെ അതിപ്പോ ഏതാ ജീപ്പോ, ജീപ്പ് ഓട്ടി, റോൾസ് റോയ്സ്, റോൾസ് റോയ്സാ. വീട്ടിൽ പോണ്ടേ, വരുന്നില്ലല്ലോ. ഇത് മൂന്ന് വണ്ടി ഓടിച്ചിട്ടും വരുന്നില്ലേ സാധനം. പോവല്ലോ വന്നാണ് നേരെ നീക്കാണല്ലേ കൈയിട്ട്. കേക്ക് കൊടുത്ത ജിനോ, എന്നാ നക്കിക്കാള്. അതെന്താ അറിയോ, എരിഞ്ഞു പോകും കണ്ടെന്നായിട്ട്. നക്കിക്കാള് ജിനോ, ഒന്നതിടി ഒരു വെള്ളപ്പം മതി. ബീഫ് കൊണ്ടാട്ടിന്റെ ഫേവറേറ്റ് ആട്ടോ ഈ ബീഫ് കൊണ്ടാട്ടം. ഇത് ഇതിന്റെ മുകളിലിട്ട് ഡീജന്ത് ഇങ്ങനെ ഇത് വേഗം തീർത്തിട്ട് വേണം ഒന്നുകൂടി പറയാനേ. ആ ചോദിച്ചോ. വെള്ളപ്പത്തിന് നല്ല ബീഫ് കൊണ്ടാട്ടോ, ഈ ഒരു ഗ്രേവിയും ഇത് കെട്ട കൂട്ടി അടിച്ച അടിപൊളി. കാരണം ബീഫ് കൊണ്ടാട്ടം അടിപൊളി വെള്ളപ്പത്തിലൂടെ അപ്പൊ തിന്നാനായിട്ടാ. അവലി മിൽക്ക് എവിടെ ചെന്നാലും കാണാൻ ഒരു അവലി മിൽക്ക് പറയില്ല. ഇതൊന്നും പറ്റൂല ഈ സാധനങ്ങളൊന്നും. ഇത് തിന്നിട്ടാണ് പിന്നെ അവൻ കൂടി പറയല്ല. അതാണ് ജിനു. ആയിക്കോട്ടെ.